ഇംഗ്ലീഷ് പടത്തിന്റെ സ്റ്റോറി ഉണ്ട്, അത്ര നല്ല പടം, നല്ല പടം, എല്ലാവരും നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ നല്ല ട്വിസ്റ്റ് ഉണ്ട്, ആ ഒരു സീനും ആ നല്ല വൃത്തി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ തമിഴ്നാടാണ്, പടം അടിപൊളിയായിരിക്കുന്നത്, കണ്ടോണ്ടായിരിക്കാം, ഒരു ബോർ അടിക്കില്ല. സിനിമയാണ് സ്റ്റോറി എന്നാണെന്നും കൂടെ അറിയുമ്പോഴത്തേക്ക് കണ്ടിരിക്കേണ്ട സിനിമയാണ്, ഭയങ്കരമായിട്ട് കരയുന്ന, ഞാൻ കരഞ്ഞു, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നല്ല സിനിമയാണ്, ഭയങ്കര എല്ലാവരും സൈലന്റ് ആയിട്ട് നിന്നു, ഞാനും മോനും കൂടെയാണ് വന്നത്. അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടിരിക്കേണ്ട സിനിമയാണ്, എല്ലാവരും കാണണം. നല്ല പടം, BGM ഒക്കെ കൊള്ളാം, അഡ്വഞ്ചർ പോയി, നല്ല നല്ല മേക്കിംഗ് ആണ്, നല്ല നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്, അവരും ഒരുമിച്ച് കാണാൻ പറ്റിയ നല്ല പടം. BGM പറയേണ്ട ആവശ്യം, ശാമാണ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, മേക്കിംഗ് പക്കയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തതെന്ന് പറഞ്ഞിട്ട് പക്ഷേ കിടിലാണ് മേക്കിംഗ്, മലയാള സിനിമയിലേക്ക് ഇത് കണ്ടിട്ടില്ല, കിടിലൻ പടം, നല്ല ഇമ്പാക്റ്റ് ഉണ്ട്, സർവൈവൽ ത്രില്ലറാണ്, ഇത് അടിപൊളിയാണ്, മേക്കിംഗ് അടിപൊളിയാണ്, അടിപൊളിയെന്ന് വെച്ചാൽ മലയാള സിനിമയിലേക്ക് ഇത് കണ്ടിട്ടില്ല, കിടിലമാണ്. ഗംഭീരം പറയാതിരിക്കാമേ, കാരണം ഇത് എന്താ പറയുക, ഒരു മനുഷ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ വിജയമായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം സിനിമ കണ്ടപ്പം പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു, അത്രയും ആളുകൾ എങ്ങനെയെങ്കിലും ആ രക്ഷ മറ്റേ കയത്തിലകപ്പെട്ട ആളെ രക്ഷിക്കണം എന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരവസ്ഥ, അത് സംവിധായകൻ്റെ ബ്രില്യൻസ് ആണ്, ഗംഭീര വർക്ക്, ഒരു രക്ഷയില്ല, കുഴപ്പമില്ല, നല്ല സിനിമ, നല്ല ബേസ്ഡ് കൊടൈക്കനാൽ ഗുണ കേവല ട്രൂ സ്റ്റോറി പുറത്തോട്ട് കാണിച്ചു തന്നിന്ന്, ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ഇരിക്കും തിയേറ്റർ ഇരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ല, കൊള്ളാം, പൊളി പടം, ബോക്സ് ഓഫീസ് അടിക്കും, ഭംഗിയായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല ഒന്നാം തരം സിനിമ, 100 crore സമീപത്തും യാതൊരു സംശയമില്ല, നല്ല ഫുൾ സിനിമ, നല്ല പവർഫുള്ളാണ്, എന്നെ നിറയ്ക്കുന്നത് അത് സ്വാഭാവികമായിട്ട് എനിക്ക് ഉണ്ടാകുന്നതാണ്, സിനിമ കണ്ടാൽ ഇതുണ്ടാവും. ഓക്കെ, അതിലെ ആർട്ട് വർക്ക് ടെക്നിക്കലി എല്ലാം അടിപൊളി, വിഷ്വൽസ് ഒക്കെ സൂപ്പറായിരുന്നു, DOP എടുത്തു വരണം, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷേ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്, അതെ, റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ബേസ്ഡ് ഓൺ റിയൽ ലൈഫാണ്, അതൊരു അടിപൊളി പടമായിരുന്നു, കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, നമുക്ക് എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്ന് പറയാൻ കണക്കിന് അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് ഇതിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്, തിയേറ്ററിൽ തന്നെ കാണേണ്ട സാധനമാണ്, എത്രത്തോളം പേർക്ക് അത് കണ്ട് എൻജോയ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, കാരണം അത്രയും സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത പടമുണ്ട്, പക്ഷേ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്, ആ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, കൊള്ളാം, അത്യാവശ്യം കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം, ഈ തിയേറ്റർ എക്സ്പീരിയൻസ് വണ്ടർഫുൾ ആയിരുന്നു, ഗ്രേറ്റ്, അമേസിംഗ്, ചേട്ടൻ പടം ഓവറോൾ 10/10 ആണ് പടം, പിന്നെ ഫസ്റ്റ് ഹാഫിനെക്കാട്ടിയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫാണ്, സോ സൗണ്ട് ഡിസൈൻ ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും കളർ ഗ്രേഡിങ് ആയാലും എങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലും 10/10 ആണ് പടം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.